എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് മെൻസിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫങ്ഷൻസ് എന്ന ടോപ്പിക്കാണ്. ഒരുപാട് പ്രാവശ്യം എസ് എ ക്വസ്റ്റ്യനിൽ ചോദിച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. ഫങ്ഷൻസ്, ദേർ ആർ ടു വേരിയൻ്റ് ഓഫ് ഫങ്ഷൻസ്. അപ്പം ജാവാസ്ക്രിപ്റ്റിൽ ഫങ്ഷൻ നമുക്ക് രണ്ട് കാറ്റഗറി എഴുതിയിരിക്കാം, ബിൽട്ട് ഇൻ ഫങ്ഷൻസും അതുപോലെ തന്നെ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസും. ഇപ്പോൾ ബിൽട്ട് ഇൻ ഫങ്ഷൻസ് ഏതൊക്കെയാണ്? അലർട്ട്, കൺഫേം, പ്രോംപ്റ്റ്, ഇസ്നാൻ, നമ്പർ, പാർസിൻ്റ് പോലത്തെ ഫങ്ഷൻസ് ആണെന്ത്, ബിൽട്ട് ഇൻ ഫങ്ഷൻസ്. അത് നമ്മൾ അലർട്ടും കൺഫേമും പ്രോംപ്റ്റും നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്താണ്. ഇനി നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ആണെന്ത്, ഇസ്നാൻ. ഇറ്റ് ഡിറ്റർമൈൻസ് വെദർ എ വാല്യൂസ് എൻ എൻ ഓർ നോട്ട്. അപ്പോൾ ഒരു വാല്യൂ എൻ എൻ ആണോ അല്ലേ ഒന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ആണെന്ത്, ഇസ്നാൻ. എൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്, നോട്ട് എ നമ്പർ അല്ലേ. ദി എൻ എ എൻ മീൻസ് നോട്ട് എ നമ്പർ. അപ്പം ഒരു വാല്യൂ അത് നോട്ട് എ നമ്പർ ആണോ അല്ലയോ എന്നൊക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണെന്ത്, ഇസ്നാൻ ഫംഗ്ഷൻ. ഇറ്റ് ചെക്സ് ദി വാല്യൂസ് ആൻഡ് ഇല്ലീഗൽ നമ്പർ. വാല്യൂ ഒരു ഇല്ലീഗൽ നമ്പർ ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ഇസ്നാൻ ഫംഗ്ഷൻ ഉപയോഗിക്കുക. ദിസ് ഫംഗ്ഷൻ വിൽ റിട്ടേൺ ബൂളിയൻ വാല്യൂ. അപ്പം ഈ ഒരു ഫംഗ്ഷൻ എന്താ റിട്ടേൺ ചെയ്യുന്നത്, ബൂളിയൻ വാല്യൂ ആണ് അല്ലേ. ബൂളിയൻ വാല്യൂ ആണോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നല്ലെങ്കിൽ ട്രൂ അല്ലെങ്കിൽ എന്തായിരിക്കും, ഫാൾസ് ആയിരിക്കും. ദാറ്റ് ഈസ് ഇറ്റ് റിട്ടേൺസ് ട്രൂ ഇഫ് ദി വാല്യൂ ഇക്വൽസ് ടു എൻ എൻ. അപ്പോൾ എൻ എന്നോട് നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഇക്വേറ്റ് ചെയ്യുന്നെങ്കിൽ അത് എന്താ റിട്ടേൺ ചെയ്യുന്നത്, ട്രൂ ആണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫാൾസ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കിയാൽ കറക്റ്റ് മനസ്സിലാക്കാം. ഈസ് എൻ എൻ 1 2 3 അല്ലേ. അപ്പം 1 2 3 എന്താ നമുക്കറിയാം, 1 2 3 എന്താണ്, ഒരു നമ്പറാണ് നമുക്കറിയാം. അപ്പം എന്താണ്, അത് ഇസ്നാൻ അല്ല. അപ്പം എന്താണ്, അപ്പം അത് ഫാൾസ് ആണ് റിട്ടേൺ ചെയ്യുക. അടുത്ത ഇസ്നാനിൽ എന്താണ്, ഹലോ അല്ലേ. അപ്പം ഹലോ എന്തല്ല, നോട്ടേ നമ്പർ അല്ല, ഹലോ ഒരു സ്ട്രിങ് ആണല്ലോ അല്ലേ. അപ്പം എന്താ റിട്ടേൺ, ട്രൂ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഒരു വാല്യൂ അത് നോട്ട് എ നമ്പർ ആണോ അല്ലയോ എന്നൊക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണെന്ത്, ഇസ്നാൻ. അപ്പോൾ അത് നമ്മൾ ഇസ്നാൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന വാല്യൂ അത് എന്താണ്, നമ്പർ ആണെങ്കിൽ നമുക്ക് ഫാൾസ് ആണ് റിട്ടേൺ ചെയ്യുക, നമ്പർ അല്ലാതെ വേറെ എന്ത് കൊടുത്താലും നമുക്ക് എന്ത് കിട്ടും, ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും. അടുത്താണ് നമ്പർ. അടുത്ത ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ് നമ്പർ. ഇറ്റ് ഈസ് യൂസ് ടു കൺവേർട്ട് എ സ്പെസിഫൈഡ് ഒബ്ജക്റ്റ് ഇൻ ടു എ നമ്പർ. ഇപ്പം ഏതൊരു ഒബ്ജക്റ്റിനെയും നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണത് നമ്പർ ഫംഗ്ഷൻ. ഏതൊരു ഒബ്ജക്റ്റിനെയും നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ആണ് നമ്പർ ഫംഗ്ഷൻ. ഇറ്റ് കൺവേർട്സ് വേരിയബിൾ ടു നമ്പർ. അപ്പം വേരിയബിൾസിന് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും, നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമ്പർ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വേരിയബിൾസിനെയും നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ നോക്കിയേക്കാം, നമ്പർ ഓഫ് ട്രൂ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താ കിട്ടുന്നത്, അത് റിട്ടേൺ ചെയ്യുന്നത് 1 ആണ്. ട്രൂവിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യുന്നത് 1 ആണ്. എന്നാൽ നമ്പർ ഓഫ് ഫാൾസ് എടുത്താൽ എന്ത് ചെയ്യും, നമുക്ക് റിട്ടേൺ 0 എന്നാണ് കിട്ടും. ദെൻ നമ്പർ ഓഫ് 1 2 3 എന്താണ്, അത് 1 2 3 റിട്ടേൺ ചെയ്യുന്നത്. നമ്പർ ഓഫ് ഹലോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹലോ എന്താണ്, ഒരു നോട്ടേ നമ്പറാണ്. അപ്പോൾ എന്ത് ചെയ്യും, റിട്ടേൺ നോട്ടേ നമ്പർ എന്ന് കിട്ടും. അടുത്തൊരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണത് പാർസ് ഇൻറ്റ്. ദി പാർസിൻ്റെ ഫംഗ്ഷൻ പാർസസ് എ സ്ട്രിങ് ആർഗ്യുമെൻ്റ് ആൻഡ് റിട്ടേൺസ് ആൻ ഇൻറ്റീജർ ഓഫ് ദി സ്പെസിഫൈഡ് റാഡിക്സ്. അപ്പം നമ്മൾ ഈ ഒരു പാർസിൻ്റെ ഫംഗ്ഷനിൽ നമ്മളൊരു ആർഗ്യുമെൻ്റ് ആയിട്ട് സ്ട്രിങ് ആണ് പാസ് ചെയ്യുക. അപ്പോൾ ആ സ്ട്രിങ് വാല്യൂവിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടോ, ഒരു ഇൻറ്റീജർ വാല്യൂവിന് എന്ത് ചെയ്യുക, അത് റിട്ടേൺ ചെയ്യുക. അപ്പം പാർസിൻ്റെ എന്താണ് നമുക്ക് തരുന്നത്, ഒരു സ്ട്രിങ് ആർഗ്യുമെൻറ്റിൻ്റെ കറസ്പോണ്ടിങ് എന്താണ് തരുന്നത്, ഒരു ഇൻറ്റീജർ വാല്യൂവിനാണ് തരുന്നത് വിത്ത് എ സ്പെസിഫൈഡ് റാഡിക്സ്. ദി റാഡിക്സ് പാരാമീറ്റർ ഈസ് യൂസ് ടു സ്പെസിഫൈ വിച്ച് ന്യൂമറൽ സിസ്റ്റം ടു ബി യൂസ്ഡ്. അപ്പോൾ ഏതൊരു നമ്പർ സിസ്റ്റമാണ് ഉപയോഗിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, റാഡിക്സ് പാരാമീറ്റർ ഉപയോഗിക്കുക. ഏത് നമ്പർ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് റാഡിക്സ് പാരാമീറ്റർ ഉപയോഗിക്കുന്നത്. ഇഫ് ദ സ്ട്രിങ് കനോട്ട് ബി കൺവേർട്ട് ടു ആൻ ഇൻറ്റീജർ വാല്യൂ, എൻ എ എൻ ഈസ് റിട്ടേൺഡ്. അപ്പോൾ ഒരു സ്ട്രിങ്ങിനെ നമുക്ക് എന്താ ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എൻ എ എൻ ആണ് എന്ത് ചെയ്യുക, നോട്ട് എ നമ്പർ ആണ് എന്ത് ചെയ്യുക, റിട്ടേൺ ചെയ്യുക. പിന്നെ സിൻടാക്സ് ആണ് പാർസിൻ്റ് ഓഫ് വാല്യൂ റാഡിക്സ്. അപ്പോൾ ഒരു സ്ട്രിങ് ആർഗ്യുമെൻറ്റിനെ ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, പാർസിൻ്റെ തന്നെ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അടുത്താണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് മൊത്തം കണ്ടു കഴിഞ്ഞ് ഇനി യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. എ ഫംഗ്ഷൻ വിൽ ബി എക്സിക്യൂട്ട് ബൈ എ ഇവൻറ്റ് ഓർ ബൈ എ ക്വാളിറ്റി ഓഫ് ഫംഗ്ഷൻ. അപ്പോൾ ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യുക, ഒന്നല്ലെങ്കിൽ ഒരു ഇവൻറ്റ് ഒക്കെ അറിയുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ആ ഫംഗ്ഷനിലേക്ക് ഒരു കോൾ വരുന്ന സമയത്ത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഒന്നല്ലെങ്കിൽ ഒരു ഇവൻറ്റ് ഒക്കെ അറിയുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്താണ് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ്റെ സിൻടാക്സ് ആണ് ഫംഗ്ഷൻ കീവേഡ് ഫംഗ്ഷൻ നെയിം ദെൻ പാരാമീറ്റേഴ്സ് അല്ലേ, അതായത് നമ്മളുടെ വേരിയബിൾ 1, വേരിയബിൾ 2 എക്സെട്ര, വേരിയബിൾ n, ദെൻ നമ്മളെ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്താണോ നമ്മൾ കൊടുക്കുന്ന കോഡുകൾ. ദി പാരാമീറ്റേഴ്സ് വേരിയബിൾ 1, വേരിയബിൾ 2 എക്സെട്ര ആർ വേരിയബിൾസ് ഓർ വാല്യൂസ് പാസ് ഇൻ ടു ദി ഫംഗ്ഷൻ. ദി ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് കേളി ബ്രേസസ് ഡിഫൈൻ ദി സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഓഫ് ദി ഫംഗ്ഷൻ. അപ്പം നമുക്കറിയാം വേരിയബിൾ 1, വേരിയബിൾ 2 ഒക്കെ എന്താണ് നമ്മൾ ഫംഗ്ഷനിൽ പാസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ആണ്. ദെൻ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് കേളി ബ്രേസസ് ആണ് ഫംഗ്ഷൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും. ഇനി നമുക്ക് കോളിംഗ്
ഫംഗ്ഷൻസ് വിത്തും ടൈം എന്ന ടോപ്പിക് കൂടുണ്ട്. ടു എക്സിക്യൂട്ട് എ ഫംഗ്ഷൻ ആഫ്റ്റർ എ സെർട്ടൺ പീരീഡ് ഓഫ് ടൈം വി യൂസ് സെറ്റ് ടൈം ഔട്ട് ഫംഗ്ഷൻ. അപ്പോൾ നമുക്കൊരു ഒരു സെർട്ടൺ പീരീഡ് ഓഫ് ടൈമിന് ശേഷം ഒരു ഫംഗ്ഷനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണെന്ത് സെറ്റ് ടൈം ഔട്ട് ഫംഗ്ഷൻ. ഒരു പീരീഡ് ഓഫ് ടൈമിന് ശേഷം നമുക്കൊരു ഫംഗ്ഷനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണെന്ത് സെറ്റ് ടൈം ഔട്ട് ഫംഗ്ഷൻ. അതിൻ്റെ സിൻടാക്സ് ആണെന്ത് സെറ്റ് ടൈം ഔട്ട് ഫംഗ്ഷൻ മില്ലി സെക്കൻഡ്. സെറ്റ് ടൈം ഔട്ട് ഫംഗ്ഷൻ മില്ലി സെക്കൻഡ്. അവിടെ എന്തൊക്കെയാണ് പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദിസ് ഫംഗ്ഷൻ ആക്സെപ്റ്റ് ടു പാരാമീറ്റേഴ്സ് എ ഫംഗ്ഷൻ അല്ലേ. ഫസ്റ്റത്തെ പാരാമീറ്റർ ആണ് ഫംഗ്ഷൻ, വിച്ച് ഇസ് ദി ഫംഗ്ഷൻ ടു എക്സിക്യൂട്ട്. അപ്പം എക്സിക്യൂട്ട് ചെയ്യേണ്ട ഫംഗ്ഷൻ ആണെന്ന് ഫസ്റ്റ് പാരാമീറ്റർ. രണ്ടാമത്തെ എന്താണ്, ഒരു ഓപ്ഷൻ ആണല്ലേ, ആ ഓപ്ഷണൽ ഡിലേ പാരാമീറ്റർ അല്ലേ. എത്ര സെക്കൻഡിന് ശേഷമാണ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് പറയുന്ന ആ ഒരു ഡിലേ ടൈം ഉണ്ടല്ലോ, അതാണെന്ത് രണ്ടാമത്തെ മില്ലി സെക്കൻഡ്. അപ്പോൾ അത് മില്ലി സെക്കൻഡിലാണ് എന്ത് ചെയ്യുക, നമ്മൾ സ്പെസിഫൈ ചെയ്യുക. അപ്പോൾ സെറ്റ് ടൈം ഔട്ടിന് രണ്ട് പാരാമീറ്ററുകൾ, ഒന്ന് ഫംഗ്ഷനുണ്ട് മില്ലി സെക്കൻഡുണ്ട്. അപ്പോൾ ഫംഗ്ഷൻ ആണെന്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ, ദെൻ ആ ഡിലേ ടൈമാണ് ശരിക്കും മില്ലി സെക്കൻഡ്. ടു എക്സിക്യൂട്ട് എ ഫംഗ്ഷൻ റിപ്പീറ്റ്ലി സ്റ്റാർട്ടിംഗ് ആഫ്റ്റർ ദി ഇൻ്റർവെൽ ഓഫ് ടൈം. അപ്പോൾ ഇൻ്റർവെൽ സമയത്തിന് ശേഷം ഒരു ഫംഗ്ഷനെ റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, നമ്മൾ സെറ്റ് ഇൻ്റർവൽ എന്നാണ് ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുക. സെറ്റ് ഇൻ്റർവെൽ, അപ്പോൾ അതിൻ്റെ ബേസിസ് ഇൻഡാക്സ് ആണെന്ത് സെറ്റ് ഇൻ്റർവെൽ ഓഫ് ഫംഗ്ഷൻ മില്ലി സെക്കൻഡ്. സെറ്റ് ഇൻ്റർവെൽ ഓഫ് ഫംഗ്ഷൻ മില്ലി സെക്കൻഡ്. ഇതത്രയ്ക്കാണിത് നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ഫംഗ്ഷനായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. കോൾ ടൈമേഴ്സ് വിത്ത് ഫംഗ്ഷൻ, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ, പാർസിൻ്റ് നമ്പർ ഈസ്നാന്, ദെൻ ബിൽഡിംഗ് ഫംഗ്ഷനായ അലർട്ട്, കൺഫേം, പ്രോംപ്റ്റ്.